പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത് വെറുതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവിൻ്റെ ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ജീവിതത്തിലുള്ള തകർച്ചയിൽ നിന്ന് ആ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ പൗരോഹിത്യം എന്ന ഒരു അത്ഭുത അഭിഷേകം നൽകിയത് എന്നാണ് വിശുദ്ധ ലിഖിത പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അച്ഛൻ അട്ടപ്പാടിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സഖ്യവും ധ്യാനത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ അച്ഛനറിയാവുന്ന രണ്ട് പ്രധാന ശുശ്രൂഷ, ഒന്ന് കുർബാന അർപ്പിക്കുക, രണ്ട് കുംഭസാരിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്. ഞാനങ്ങനെ പിന്നെ വചനം പ്രഘോഷിക്കുമ്പോൾ ആളുകൾക്ക് അനുഭവമായോ അനുഭവമായില്ലെന്ന് എനിക്ക് വിഷയമല്ല, നല്ല ശക്തിയോടെ വചനം പ്രഘോഷിക്കും, കുംഭസാരിപ്പിക്കും, ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പെറുക്കിയിടും. അങ്ങനെയായിരുന്നു നമ്മുടെ രീതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് നല്ല പ്രായവും പക്വതയുള്ള ചേട്ടന്മാരും അമ്മച്ചിമാരൊക്കെ ചില ആത്മീയ ബോധ്യങ്ങൾ നൽകിയത്. ആ ആത്മീയ ബോധ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ബോധ്യം, ഒരു പൗരോഹിത്യ അധികാരമുള്ള ഒരച്ഛൻ അനുഗ്രഹിച്ചാൽ ആശീർവദിച്ചാൽ അവിടെ ദൈവം ഇടപെടും എന്നുള്ള ഒരു ബോധ്യമാണ്. അതെൻ്റെ ഇടവകയിലെ പ്രായമുള്ള നല്ലൊരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാനിങ്ങനെ കുർബാന അർപ്പിക്കും, കുംഭസാരിപ്പിക്കും, പിന്നെ ഇങ്ങനെ ഓരോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി സാമൂഹ്യ വിപ്ലവ പരിപാടികളിൽ മുഴുകി സമയം മുഴുവനും വിപ്ലവവും സമരവും കൊടിയും ധരണയും പിക്കറ്റിങ്ങുമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെയും കളക്ട്രേറ്റിൻ്റെ അവിടെയൊക്കെ നടക്കുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഇടവയിലെ പ്രായവും പക്വതയുള്ള നല്ലൊരു ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അങ്ങോട്ട് തിരുവിതാംകൂർ ദേശത്തുനിന്ന് ഇവിടെ കുടിയേറി പാർത്തതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇടവക ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾക്ക് നല്ലൊരു അച്ഛനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ചേട്ടൻ എന്നെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ എന്താണ്. ആ ചേട്ടൻ പറയും, പണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അത് ശരി, ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ആ അച്ഛൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, ആ അച്ഛനെ ഒരു ദിവസം ആ അച്ഛൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് രാത്രിക്ക് 3 മണിക്ക് ഒരു വീട്ടിൽ പോയി ശുശ്രൂഷ ചെയ്ത് ആ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ച് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത്, കുട്ടനാട്ടിലാണ്, തോണിയിലെ വള്ളത്തിലെ മറ്റേ വരണത്, മടങ്ങി വരുന്ന സമയത്ത് വേറൊരു വീട്ടിൽ കടന്ന് രാത്രിക്ക് ആലമോറയിട്ട കരച്ചിൽ കേൾക്കാം. അപ്പോൾ അച്ഛൻ നല്ല ധൈര്യമുള്ള അച്ഛനാണ്. അച്ഛൻ തോണിക്കാരൻ പറഞ്ഞു, ആ വണ്ടി അങ്ങോട്ട് നീക്കാൻ പറഞ്ഞു. തോണിക്കാരൻ അങ്ങോട്ട് നീക്കി. അച്ഛൻ അവിടെ ഇറങ്ങി ചെന്നു, എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഒരു കുടുംബം മുഴുവൻ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം കടബാധ്യത കൊണ്ട് മൂടി ഇനി ഒരു ദിവസം അധികമില്ല, പിറ്റേ ദിവസം ആ കുടുംബം ജപ്തിയാണ്. അതുകൊണ്ട് ഇവരുടെ അപ്പനമ്മമാരായിട്ട് ഉണ്ടാക്കി താമസിച്ച് ഇവരുടെ ചെറുപ്പകാലവും കൗമാരവും ബാല്യവും യൗവനമൊക്കെ ചെലവഴിച്ച ആ ഭവനവും ആ പറമ്പും അവർക്ക് നാളെ കൈവിട്ടു പോകും. അവർ നാളെ അവിടെ നിന്ന് ഇറങ്ങണം, പിതൃസ്വത്ത് കൈവിട്ടു പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ വീട്ടിൻ്റെ അവസാനത്തെ രാത്രിയാണ്. അതുകൊണ്ട് ആ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുടുംബനാഥന് ഉറങ്ങാൻ പറ്റുന്നില്ല. കുടുംബനാഥൻ എഴുന്നേറ്റിരുന്നത് വെറുതെ വാവിട്ട് കരയാം. അങ്ങനെ അവന് ഭാര്യയ്ക്ക് ഉറങ്ങാൻ പറ്റും, ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞെന്ന് വാവിട്ട് കരയാം. അതുകൊണ്ട് അങ്ങോട്ട് കുട്ടിയും മക്കളും എഴുന്നേറ്റിരുന്ന് കരയാം. അങ്ങനെ കൂട്ട കരച്ചിലാണ് രാത്രി, അവിടെ ലാസ്റ്റ് രാത്രിയാണ്. അപ്പോഴാണ് 3 മണി 3:30 ആയപ്പോൾ അച്ഛൻ അവിടെ ചെല്ലുന്നത്. അപ്പം എന്താ വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞു, ജപ്തിയാണ്, കടബാധ്യതയാണ്. അപ്പോൾ അച്ഛൻ കുറച്ചുനേരം വിഷമായി, അച്ഛന് വലിയ സങ്കടമായി. അങ്ങനെ സങ്കടമായതിനു ശേഷം അച്ഛൻ അവർ നെടുവേർപ്പെട്ടിട്ട് അച്ഛൻ്റെ ലോഹയുടെ ഉള്ളിൽ ഒരു സ്ലീവ ഉണ്ടായിരുന്നു. സ്ലീവ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ കുരിശുരൂപം. അപ്പോൾ ഒരു കുരിശുരൂപം അച്ഛൻ്റെ ലോഹയുടെ ഇടയിൽ നിന്ന്, ആ ലോഹയിൽ നിന്ന് ആ കുരിശുരൂപം എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ആ കുരിശും കൊണ്ട് ആ കുടുംബത്തിന് ഒരു ആശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുടുംബത്തിൻ്റെ കടബാധ്യത മാറി, ഇവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് അച്ഛൻ പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം മുതൽ അവരുടെ കുടുംബത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അന്ന് ജപ്തി നടന്നില്ല, ബാങ്കുകാർക്ക് ഇടപെടാൻ പറ്റിയില്ല, കുറേ ബന്ധുക്കൾ സഹായിച്ചു, കുറച്ച് പൈസ അടച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ നീക്കുപോക്കുണ്ടായി. അടിക്കടി ആ കാര്യങ്ങളൊക്കെ വീടി, കടം വീടി, ആ സ്ഥലമൊക്കെ അവർക്ക് കിട്ടി, അവർ ബിസിനസ് വളർന്നു. ഇന്ന് കേരളത്തിലെ വലിയൊരു ബിസിനസ് കുടുംബമായിട്ട് ആ കുടുംബം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അപ്പച്ചൻ
ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പച്ചൻ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല അച്ഛനുണ്ടായിരുന്നു, ആ അച്ഛൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാനും ചിന്തിച്ചേ ഇങ്ങനെ ഓരോ ആശീർവാദം കണ്ടും പറ്റുമൊക്കെ ഒരു വലിയ കടബാധ്യത ഒക്കെ മാറുമെന്ന് പറഞ്ഞാൽ ഒക്കെ ശരിയായിരിക്കുമോ? ഞാനങ്ങനെ ചിന്തിച്ച് ഞാനന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെ കടബാധ്യത ഉള്ളവരെ കണ്ടാൽ എരുമ ലോൺ കൊടുക്കുക, പശുവിനെ ലോൺ കൊടുക്കുക. ആട്ടപ്പാടി വികസന സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, വികസന സമിതിയൊക്കെ ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുക, മഹിളാ സംഘങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിരുന്നതാണ്. ഈ പൗരോഹിത്യത്തിൻ്റെ അസാധ്യ ശക്തി ദൈവം തന്നതൊന്നും ഗൗനിക്കണില്ല, സമിതികൾ ഉണ്ടാക്കി നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ ചിന്തിച്ച് ഇങ്ങനെ വികസന സമിതിയൊന്നും ഇല്ലാതെ ഒരു ആശീർവാദം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ. പക്ഷേ എനിക്കതിനകത്ത് വിശ്വാസമില്ല. വെറുതെ അങ്ങനെ ആശീർവദിച്ചു എന്ന് വിചാരിച്ച് ജനങ്ങളെല്ലാം കൂടെ രക്ഷപ്പെടുവാണെങ്കിൽ പിന്നെ അത് മതിയല്ലോ എന്ന് ചിന്തിച്ച് അതാണ് മുട്ടായുക്തി എന്ന് പറയും. ഒരു നല്ല കാര്യം കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്തത് മണ്ടരി പിടിച്ച ചില ചിന്തകളുള്ള താരുണ്ടാവും. അപ്പം അന്ന് കുറേ പുസ്തകങ്ങൾ വായിച്ച് എൻ്റെ ബോധ്യതലങ്ങളിൽ സിമ്പിൾ ഫെയ്ത്ത് പെട്ടെന്ന് കയറുന്ന സ്ഥിതിയായിരുന്നില്ല. ഉറക്കെ പറ ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ കുടുംബം അങ്ങനെ അവിടെ താവളത്ത് വന്നു. ആ കുടുംബം വന്നിട്ട് ആ കുടുംബം പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ എനിക്ക് ഈ ഡെലിവറൻസും വിടുതലും ബന്ധനം അഴിക്കലും ബന്ധനം കെട്ടലും അതൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ ചേട്ടൻ പറയാണ്, അങ്ങനെ വിശ്വാസം ഉണ്ടായിരിക്കുന്ന സമയത്താണ് അവരുടെ കുടുംബത്തിലെ ആ കഥ, ആ ചേട്ടന് വിശ്വാസം ഉണ്ടായ കാര്യം ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ പറയാണ്, ചേട്ടന് വയസ്സ് 44, കല്യാണം നടക്കണില്ല. ചേട്ടൻ അങ്ങനെ വളരെ ദുരിതമനുഭവിക്കുകയാണ്. എന്നിട്ട് ചേട്ടൻ്റെ കുടുംബത്തിലെ അനുഭവം ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ അനുഭവം എങ്ങനെയാണ്, ചേട്ടൻ്റെ ആ വംശത്തിൽ 2-3 തലമുറയായി കുടുംബത്തിൽ ഒരാളുടെ കല്യാണം നടക്കിയല്ല. ചേട്ടൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ തലമുറയിൽ മൂത്തയാളുടെ കല്യാണം നടന്നില്ല. അയാൾ അങ്ങനെ കല്യാണം കഴിക്കാതെ കല്യാണത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ കല്യാണം നടക്കാതെ നിന്ന് വയസ്സനായി മരിച്ചുപോയി. ചേട്ടൻ്റെ അപ്പൻ്റെ കാലത്ത് അപ്പൻ്റെ തലമുറയിൽ മൂത്തയാളുടെ കല്യാണം നടന്നില്ല, അങ്ങനെ നിന്ന് അങ്ങനെ മരിച്ചുപോയി. ഇപ്പോൾ ഇവരുടെ തലമുറ, ഇവർ 7 മക്കളാണ്. ഈ 7 മക്കളുടെ കുടുംബത്തിൽ ഇവർ വളർന്ന് ചെറുപ്പം തൊട്ട് തന്നെ ഒരു പഴഞ്ചൊല്ല് കേട്ടാണ് വളരണത്. കുടുംബത്തിൽ ഒരാളുടെ കല്യാണം നടക്കിയല്ല, അങ്ങനെ പഴഞ്ചൊല്ല് കേട്ടാണ് ഇവർ വളരണത്. അപ്പോൾ സാധാരണ 2 തലമുറയായിട്ട് മൂത്തയാളുടെ കല്യാണമാണ് നടക്കാത്തത്. അതുകൊണ്ട് പ്രായമാകും തോറും മൂത്ത ചേട്ടന് ഭയങ്കര ടെൻഷൻ, കാരണം എൻ്റെ കല്യാണം നടക്കില്ലല്ലോ, എൻ്റെ കല്യാണം നടക്കില്ലല്ലോ എന്ന ടെൻഷനിലാണ് മൂത്ത മകൻ വളർന്ന് വളർന്ന് വരണത്. എന്തിനു വേണ്ടി? കല്യാണപ്രായം ആകണ്ട, ആലോചന വരണ്ട, അവൻ വേഗം കയറി കെട്ടിക്കളഞ്ഞ്. അതായത് വേറെ ഒന്നും നോക്കില്ല, ഡിമാൻഡ് ഒന്നുമില്ല, ജോലി വേണമെന്നോ സൗന്ദര്യം വേണമെന്നോ ഒന്നുമില്ല, പെണ്ണാണോ നോക്കി വേഗം കെട്ടി. ഇത്ര ഉണ്ടായിരുന്നു ഡിമാൻഡ്. കാരണം എന്താ? ടെൻഷൻ, എൻ്റെ കല്യാണം നടക്കില്ലല്ലോ നടക്കില്ലല്ലോ എന്ന് ടെൻഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ടെൻഷൻ ആരുടെ ഇറങ്ങി നീങ്ങി. 2-ാമത്തെ ആൾ വിചാരിച്ച്, ദൈവമേ മൂത്ത ചേട്ടൻ്റെ കഴിഞ്ഞ് ചേർന്ന് ഞാനായിരിക്കും നിന്ന് പോകാൻ പോണത്. ഉടനെ മൂപ്പരും അധികം താമസിച്ചില്ല, ആദ്യം വന്ന് കല്യാണം തന്നെ വേഗം കെട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം പിന്നെ ടെൻഷൻ 3-ാമത്തെ ആളുടെ അടുത്തേക്ക് വന്നു. 3-ാമത്തെ ആൾ പറഞ്ഞ്, ദൈവമേ ഇനി ഞാനാണല്ലോ കൊടുക്കാൻ പോണത്. അപ്പോൾ സമയമായി, മൂപ്പരും വേഗം കെട്ടി. ഇത്രയും ആയപ്പോഴേക്ക് ഏറ്റവും ഇളയ താഴത്തെയുള്ള ആൾ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അവസാനം ആരായിരിക്കും നിന്ന് പോണത്, അവസാനം ഞാൻ നിന്ന് പോകുമായിരിക്കും എന്ന് വിചാരിച്ച് അവനെന്ത് ചെയ്തു, അവൻ വേറെ വഴിക്ക് പോയി ഒരാളെ കെട്ടിക്കൊണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏറ്റവും അടിയിൽ നിന്നും കല്യാണം തുടങ്ങി. അപ്പോൾ 2-ാമത്തെ ആൾ, ഏറ്റവും ചോട്ടിൽ നിന്ന് 2-ാമത്തെ ആൾ, അദ്ദേഹം പറഞ്ഞു, ദൈവമേ ഇതാരായിരിക്കും വെട്ടുപോകാൻ പോണത്, മൂപ്പരും പോയി ഒരു രഹസ്യ കല്യാണം നടന്നു, എങ്ങനെ ഒരു കല്യാണം നടത്തി, പെണ്ണുമായിട്ട് അവൻ വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് 3 പേരുടെ കല്യാണം നടന്നു, ചോടിയിൽ നിന്ന് മുകളിലേക്ക് 3 പേരുടെ കല്യാണം നടന്നു, നടുവിലുണ്ടായിരുന്ന ആൾ പെട്ടുപോയി. മൂപ്പരും നേരെ പോകുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായി, മൂപ്പരുടെ കല്യാണം എന്ത് ചെയ്താൽ നടക്കണില്ല. വയസ്സ് 25 കല്യാണം, 25-ാമത്തെ വയസ്സിൽ ആലോചന തുടങ്ങി, 40 വയസ്സായിട്ട് കല്യാണം നടക്കാതിരുന്നെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ഈ മൂപ്പർ 25-ാമത്തെ വയസ്സ് കല്യാണം ആലോചിച്ച് 26, 27, 35, 37, 38, 39, 40, 41, 42, 43, 44 വയസ്സായിട്ടും കല്യാണം നടക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ്റെ അമ്മ ചില ആത്മീയ പരിജ്ഞാനമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് അമ്മ ഡെലിവറൻസ് ഒരു ഈ ധ്യാനത്തെക്കുറിച്ച് കേട്ട് ഇങ്ങനത്തെ ഒരു കൺവെൻഷൻ വന്ന് നല്ലൊരു വെഞ്ചിരിപ്പ് സ്വീകരിച്ച് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിൽ ശരിക്കും ഒരു ആലോചന. ചൊവ്വാഴ്ച കുമ്പസാരം കഴിഞ്ഞ്, ചൊവ്വാഴ്ചയാണ് കുമ്പസാരം, കുമ്പസാരം കഴിഞ്ഞ് രാത്രിക്ക് ശരിക്കും വെഞ്ചിരിച്ച് ജനങ്ങളെ വിടുവിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ നല്ല വെഞ്ചിരിപ്പും നല്ലൊരു വിടുതൽ ശുശ്രൂഷ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ബുധനാഴ്ച ഇവരുടെ വീട്ടിൽ ഈ 44 വയസ്സുള്ള ആൾക്ക് കല്യാണം ആലോചിച്ച് ആള് വന്നു. അപ്പൊ അവർ അമ്മേനെ വിളിച്ചു, അമ്മ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു, അമ്മ ഇങ്ങ് പോരാൻ പറഞ്ഞു. ധ്യാനം തീർന്നല്ല, ബുധനാഴ്ച ആയിട്ടേ ഉള്ളൂ. അമ്മ പറഞ്ഞു, വെയിറ്റ്, എന്തായാലും ദൈവം ഒരുക്കിയതാണെങ്കിൽ അവിടെ നിൽക്കും, ഞാൻ വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു അമ്മ അവിടെ ഇരുന്ന് ശരിക്കും അങ്ങോട്ട് ധ്യാനം കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം 5 ദിവസം കഴിഞ്ഞ് അമ്മ തിരിച്ചു വന്നു, ആലോചന അന്വേഷിച്ചു, ആലോചന ഉറപ്പിച്ചു. അവർ കല്യാണം മംഗളകരമായി നടന്നു. അതിനുശേഷം ആ ഭാര്യയും ആ ചെറുപ്പക്കാരനും എല്ലാവരും കൂടെ കൂടി അട്ടപ്പാടിയിൽ വന്ന് അവർ ഈ ധ്യാനത്തിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനത്തിൽ പങ്കെടുത്ത സമയത്ത് ആ ചെറുപ്പക്കാരൻ ഈ കുടുംബത്തിൻ്റെ അനുഭവം മുഴുവൻ വിവരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇഷ്ടംപോലെ പണമുണ്ട്, കാരണം അവരുടെ എല്ലാ ഈ 7 മക്കളുടെയും കൂട്ടമായ ആഗ്രഹമാണ് ഈ കല്യാണം മംഗളകരമായി നടത്തണം. പണം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, കല്യാണം നടക്കണില്ല. ഒരുപാട് പേർ അന്വേഷിച്ച് ആലോചിച്ചു, കല്യാണം നടക്കണില്ല. ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, കല്യാണം നടക്കണില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും കല്യാണം നടക്കണില്ല. എന്നാൽ ഈ അമ്മ വന്ന് ഡെലിവറൻസ്, കുടുംബത്തിന് വേണ്ടിയുള്ള ഡെലിവറൻസ്, ആ വെഞ്ചിരിപ്പും വിടുതൽ ശുശ്രൂഷകളും സ്വീകരിച്ചപ്പോൾ കുടുംബത്തിൻ്റെ ബന്ധനം ഒഴിഞ്ഞു. ആ കുടുംബത്തിലെ ആ ഒരു അവസ്ഥ മാറി. കുടുംബത്തിലെല്ലാവരുടെ കല്യാണം നടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കർത്താവ് ആ കുടുംബത്തെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഞാൻ അന്വേഷിച്ചു എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 52-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. യെശയ്യാ 52:2 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബന്ധനസ്ഥയായ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. അപ്പൊ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള തടസ്സങ്ങൾ, ഉപദ്രവങ്ങൾ, പരാജയങ്ങൾ അത് നമ്മളെ അലട്ടാം. നമുക്കറിഞ്ഞുകൂടെ എന്താ കാരണമെന്ന്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ചില പ്രശ്നം. അപ്പൊ രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങളിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ്? അവിടെ ആ വെള്ളം കുടിക്കാൻ കൊള്ളിയല്ല, അവിടെ എന്ത് ചെയ്താലും ഒരു മേൽഗതിയില്ല. എലീഷ ഒരു പിടി ഉപ്പെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ ഈ ഉറവ ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിമിഷം മുതൽ ആ മണ്ണിൻ്റെയും കാലാവസ്ഥയിലെ കെട്ടുകൾ അഴിഞ്ഞു. അതുപോലെ തന്നെ കുടുംബപരമായി തലമുറ തലമുറകളായുള്ള ഏതു തരത്തിലുള്ള അന്ധകാരപീഡയാണെങ്കിലും, രോഗപീഡയാണെങ്കിലും, തടസ്സങ്ങളാണെങ്കിലും, ദുർബുദ്ധിയാണെങ്കിലും, ഒരു ഇങ്ങനെയുള്ള ശുശ്രൂഷയിൽ പങ്കെടുത്ത് വെഞ്ചിരിക്കുന്ന സമയത്ത് ആ ദുർബാധകൾ, ദുർപീഡകൾ, ദുരനുഭവങ്ങൾ, ദുരവസ്ഥകൾ കുടുംബങ്ങളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും, ജീവിതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകും എന്നാണ് വിശുദ്ധ ലിഖിത പ്രകാരം നാം മനസ്സിലാക്കേണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചു ഉറക്കെ പറ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിലെ 13-ാമത്തെ തിരുലിഖിതം, ലേവ്യർ 26:13 ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ഹിതം വെളിപ്പെടുത്തുന്നുണ്ട്. ലേവ്യർ 26:13 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. അപ്പോൾ ഓരോ കുടുംബത്തെയും വ്യക്തികളെയും ഭാരപ്പെടുത്തുന്ന പ്രതികൂലങ്ങളുടെ ആധിപത്യങ്ങൾ തകർക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ. സന്തോഷത്തിന് പറ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അതാണ് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൽ 8-ാമത്തെ തിരുലിഖിതം. ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് തെരഞ്ഞെടുത്തു. ആ വചനം നേരിട്ട് പറയാം. അവിടുത്തെ സന്നിധിയിൽ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് തെരഞ്ഞെടുത്തു. അപ്പോൾ പഴയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടായിരുന്നത് ലേവി ഗോത്രത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ
നമ്മുടെ വിശ്വാസത്തോടെ മാമോദിസ മുങ്ങിയ എല്ലാവരും പുരോഹിത ജനമാണ്. അതിൽ ശുശ്രൂഷ പൗരോഹിത്യം, തിരുപ്പട്ടം, നമ്മുടെ ഇടവയിലെ വികാരിച്ചന്മാര്, നമ്മുടെ വൈദികര്, അവർക്ക് ദൈവം നൽകി സഭയിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിന് വേണ്ടി ഉയർത്തിയിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്തൊക്കെയാണ് ഈ പൗരോഹിത്യത്തോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന അധികാരങ്ങൾ? പല അധികാരങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധികാരമാണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാനുള്ള അധികാരം. അപ്പോൾ ഒരു അച്ഛന് കർത്താവ് നൽകിയിരിക്കുന്ന അധികാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാനുള്ള അധികാരം. അങ്ങനെ ഒരച്ഛൻ ഒരു കുടുംബത്തെയോ ഒരു ജനത്തെയോ ഒരു ദേശത്തെയോ ഒരു സ്ഥാപനത്തെയോ ആശീർവദിച്ചാൽ, കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിച്ചാൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? സംഖ്യയുടെ പുസ്തകം 6:27 പഠിപ്പിക്കുകയാണ്, അപ്പോൾ ഞാനും അവനെ ആശീർവദിക്കും. ഒരച്ഛൻ ഒരു കുട്ടീനെ ആശീർവദിക്കുക, അതിന് ബുദ്ധി തെളിയട്ടെ. അപ്പൊ തന്നെ ദൈവവചന സംഖ്യ 6:27 പഠിപ്പിക്കുകയാണ്, അപ്പോൾ തന്നെ ഞാനും അവനെ അനുഗ്രഹിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ഈ ഭൂമിയിൽ ഉയർത്തിയിരിക്കുന്ന പൗരോഹിത്യത്തിന് വലിയൊരു സ്ഥാനം ദൈവം കൊടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ പൗരോഹിത്യമുള്ള ഒരു വ്യക്തി ആശീർവദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാനും വന്ന് അവനെ ആശീർവദിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ദുബായിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ദുബായിൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ചേട്ടൻ വന്ന് ചേട്ടൻ്റെ അനുഭവം പറഞ്ഞു. ചേട്ടൻ 5 വർഷമായി അബുദാബിയിൽ ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. 5 വർഷമായി ചേട്ടൻ വിഷമിക്കുകയാണ്. അങ്ങനെ ഭാര്യയുടെ ചെലവിലാണ് ചേട്ടൻ കഴിയുന്നത്. അപ്പോൾ ആ ഭാര്യയുടെ സ്വഭാവം 5 വർഷം കൊണ്ട് എങ്ങനെയായിട്ടുണ്ടാവും നിങ്ങൾ ഓർത്ത് നോക്കണം. ചേട്ടന് ജോലിയില്ല, അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ട് പോകണമെങ്കിലും ഭാര്യ കാശ് കൊടുക്കണം. കുട്ടികൾക്ക് ചിലവിന് ഭാര്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ പറയും, ഈ പപ്പയ്ക്ക് എന്ത് ചോദിച്ചാലും പൈസയില്ല എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് മുഴുവനും അമ്മയോടാണ് താല്പര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ കുടുംബത്തിൽ ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് ഞെരുങ്ങി പോരാനും പറ്റില്ല. കുട്ടികളൊക്കെ അവിടെ സ്കൂളിൽ ചേർത്ത്, ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്, ചേട്ടൻ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റില്ല. അപ്പോൾ 5 വർഷമായി മിണ്ടാട്ടയില്ലാതെ അങ്ങനെ ഒരു പൊങ്ങുതടി പോലെ ആ ചേട്ടൻ ആ വീട്ടിലങ്ങോട്ട് തട്ടിമ്പുറത്തെ കഴിയുന്ന മാതിരി കഴിഞ്ഞു കൂടുകയാണ്. അങ്ങനെ കഴിഞ്ഞു കൂടുന്ന സമയത്താണ് അഭിഷയാഗ്നിയിൽ ഇങ്ങനെ പൗരോഹിത്യ ആശീർവാദത്തിനെ കുറിച്ചുള്ള ഒരു പ്രബോധനം ചേട്ടൻ കേൾക്കാനിട വന്നു. ചേട്ടന് പകൽ ജോലിയില്ലാത്തതുകൊണ്ട് വീട്ടുപണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഭാര്യ ജോലിക്ക് പോകും, മക്കൾ സ്കൂളിൽ പോകും, പിന്നെ വീട്ടുപണിയെല്ലാം കഴിഞ്ഞ് അടിച്ചു പറച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ബാക്കി സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് അഭിഷയാഗ്നി എപ്പിസോഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗരോഹിത്യത്തിൻ്റെ ആശീർവാദത്തെക്കുറിച്ചുള്ള ഒരു ടോക്ക് അഭിഷയാഗ്നി എപ്പിസോഡിൽ ഈ ചേട്ടൻ കേട്ടു. ചേട്ടൻ അത് വിശ്വസിച്ചു. ചേട്ടൻ പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരു ജോലി വേണം. അതുകൊണ്ട് ആ ടോക്ക് കഴിഞ്ഞ് ഇങ്ങനെ ആശീർവാദ ശുശ്രൂഷയുണ്ട്. ആ ആശീർവാദ ശുശ്രൂഷയുടെ സമയത്ത് ചേട്ടൻ അവിടെ മുട്ടുന്ന ആ പായങ്ങ് വിരിച്ച് നിലത്തങ്ങോട്ട് മുട്ട് കൊടുത്തിരുന്ന് വചനം കേട്ടിട്ട് ആ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് എൻ്റെ യേശുവേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാനിത് അഭിഷയാഗ്നി കൺവെൻഷൻ എവിടെ നടത്തിയാലും ഞാൻ പോയി സാക്ഷ്യപ്പെടുത്തും കർത്താവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ്. 5 വർഷത്തെ ദുഃഖമാണ് കരഞ്ഞങ്ങോട്ട് തീർത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ പറയാണ്, 5 ദിവസം പോലും തികയേണ്ടി വന്നില്ല. ആ ചേട്ടന് ഏതാണ്ട് പ്രമുഖമായ 5 കമ്പനികളിൽ നിന്ന് വിളി വന്നു. ഇതിനുമുമ്പ് ചേട്ടൻ പറഞ്ഞിങ്ങനെയാണ്, ഒരു 500 കമ്പനികൾക്കെങ്കിലും റെസ്യൂം ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ കോള് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ പറയണത്, ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ അങ്ങോട്ട് കരഞ്ഞു തീർത്ത്. 5 ദിവസം പോലും തികയേണ്ടി വന്നില്ല, പ്രമുഖമായ 5 കമ്പനിയിൽ നിന്ന് ഈ ചേട്ടന് ഇൻവിറ്റേഷൻ കോള് വന്നു. അവിടെ ചെന്നു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ, ഇൻ്റർവ്യൂ അല്ല, അതിൻ്റെ സെലക്ഷനുള്ള ആ ഒരു കോഴ്സ്, അതിൽ 5 കമ്പനിയും ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തു, പ്രമുഖമായ 5 കമ്പനികൾ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംശയം, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം, ഈ 5 എണ്ണത്തിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അദ്ദേഹം കൺഫ്യൂഷനിലായി. ഉടനെ പിന്നെ അദ്ദേഹം ചെയ്തത് അബുദാബി പള്ളിയിലെ വികാരിച്ചൻ്റെ സഹായം തേടി. ഈ 5 എണ്ണമായിട്ട് വികാരിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് ഏത് തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാൻ പാടില്ല, ഞാനിങ്ങനെ ഒരു ആശീർവാദം വാങ്ങിയിട്ടുണ്ട്.
അപ്പൊ അച്ഛൻ പിന്നെ പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു ഇത് എടുത്തോളാം പറഞ്ഞ് ഒരെണ്ണം അച്ഛൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് പ്രമുഖമായ ഒരു കമ്പനിയുടെ വലിയ സംഖ്യ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനായി അബുദാബിയിൽ. ദുബായ് സെന്റ് മേരീസ് പള്ളിയിൽ ഇത് അഭിഷേകത്തിന് കൺവെൻഷൻ നടക്കുന്നത് കേട്ടപ്പോൾ അബുദാബിയിൽ നിന്ന് അദ്ദേഹം അവിടെ എത്തി. ആട്ടുകാരായ സകല ജനങ്ങളുടെ മുമ്പിൽ ഇതായിരുന്നു 5 വർഷമായ എൻ്റെ സ്ഥിതിയെന്നും ഇതെങ്ങനെ എൻ്റെ ദൈവത്തിൽ വ്യത്യാസപ്പെട്ടതെന്നും അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വിവരിച്ചങ്ങോട്ട് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഭഗവാദരെ നോക്കിയേൻ, 5 വർഷമായി ഒരു ചായക്ക് കാശില്ലാതെ, ഒന്ന് പള്ളി പോകാൻ വണ്ടിക്കൂലി ഇല്ലാതെ തട്ടുംപുറത്ത് കഴിഞ്ഞു കൊടുക്കായിരുന്നു. പ്രൈസ് ദ ലോർഡ്. എപ്പോഴും ഭാര്യയോട് എങ്ങനെ ചോദിക്കും, നിങ്ങൾ 2 വർഷമൊക്കെ ചോദിക്കാമെന്ന് വിചാരിക്കാം, പിന്നെ എപ്പോഴും ചോദിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ചേട്ടൻ പറയാണ് ഒരു ആശീർവാദം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന് വ്യത്യാസത്തിന് കണക്കില്ല. അദ്ദേഹം എവിടെ ലോകത്ത് വേണമെങ്കിലും വന്നത് പറയാൻ റെഡിയായി നിൽക്കുകയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഞ്ചാബിലെ ആ ടീച്ചറും മാഷും പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ, 2 കൈയും പൊട്ടി അളിഞ്ഞ് 12 വർഷമായിരിക്കുക, 2 കൈയിലും ഗ്ലൗസ് ഇട്ടിട്ടാണ് കുട്ടികളുടെ നേരെ ചെന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ടീച്ചർ വീട്ടിൽ വന്ന ഒരു അക്ഷരം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കണ കാരണം കോടി കൊടുക്കണം കൈ, അല്ലെങ്കിൽ പിന്നെ ഈ ഗ്ലൗസൊക്കെ ഇട്ട് കൈ കണ്ടിങ്ങനെ കൊടുക്കുക. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന 12 വർഷമായി ടീച്ചർ മാഷിന് ദുരിതം. അതാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കർത്താവ് യേശുവിന്റെ നാമത്തിൽ തിന്മയും തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളും കുടുംബത്തിൽ നിന്ന് വേര് പറഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ചപ്പോൾ അവരരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 2 പുതിയ കൈകൾ. കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാനുള്ള അധികാരം. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ സ്വന്തം ഇടവക പാലക്കാട് രൂപതയിലുള്ള പുലാപ്പറ്റ എന്ന് പറഞ്ഞ ഇടവകയാണ്. പുലാപ്പറ്റ ഇടവക. അവിടെ ഒരു ചേട്ടൻ, ആ ചേട്ടൻ ആകെ 10 സെൻറ്റ് 5 സെൻറ്റ് അവൻ്റെ ഭൂമിയുള്ളൂ. അങ്ങനെയുള്ള ആ ചേട്ടൻ, ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, എങ്കിൽ ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ആ ചേട്ടന് ഈ 10 സെൻറ്റിൽ ആ ചേട്ടൻ കുറേ കിണർ കുഴിച്ചിട്ട് 25 അടി താഴത്തേക്ക് ചെന്നാൽ വണ്ടൻ പാറയാണ്. അതുകൊണ്ട് വെള്ളമില്ലാതെ കുടുംബം കിടന്ന് നരകിക്കുകയാണ്. അങ്ങനെ നരകിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 25 അടി താഴത്തേക്ക് എന്ന പാറയാണ്, കുഴൽക്കിണർ കുഴിക്കുന്ന ആള് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് പൈസയൊന്നും തരണ്ട, കുഴൽക്കിണർ കുത്തി വെള്ളം കണ്ടിട്ട് പൈസ തന്നാൽ മതി, ഞാൻ കുഴിക്കട്ടെ, കുറച്ചങ്ങോട്ട് കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, കുഴിച്ചോ, എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ ആ കുഴൽക്കിണർ കുഴിച്ച് 470 അടി താത്തിയിട്ടും വെള്ളമില്ല. കുഴൽക്കിണറിൻ്റെ കുഴലിൻ്റെ നീട്ടം തീർന്നു പോയി. അപ്പൊ കുഴൽക്കിണറുകാരൻ പറഞ്ഞു, അതെ എൻ്റെ കുഴൽ, ഈ കുഴൽക്കിണറിൻ്റെ ഡ്രില്ലിംഗ് പൈപ്പ് അതിൻ്റെ അത് നീണ്ടും തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ പോയിട്ട് വേറെ വലിയ വണ്ടി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ ചേട്ടൻ നോക്കിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേട്ടന് മനസ്സിലായി എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും, ഇപ്പം ഇതിൽ തന്നെ നല്ല സംഖ്യ കൊടുക്കേണ്ടി വരും, ഇനി വലിയ വണ്ടി വിളിച്ചാൽ വീണ്ടും ചിലവ് ചേട്ടനാണ് പോകേണ്ടത്. ചേട്ടൻ പറഞ്ഞു, എനിക്ക് കുഴലും വേണ്ട വെള്ളവും വേണ്ട, ഞാനിവിടെ പട്ടിണി പാവാട്ട്, നിങ്ങൾ വെറുതെ എന്നെ പ്രശ്നമാക്കി ചാടിച്ചിട്ട് പോകും, നിങ്ങൾ ഇനിയും കുഴൽ കൊണ്ടുവരാൻ പോകാണെന്ന് ചോദിച്ച് അവരോട് വഴക്കൂടി. അവർ പൈസ പോലും വാങ്ങാതെ വിട്ടുപോയി കുഴൽക്കിണറുകാർ. കാരണം ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇവിടെ മര്യാദയ്ക്കിരിക്കുകയാണ്, നിങ്ങൾ വന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി ഇപ്പം എന്തായി എന്ന് പറഞ്ഞ് എന്തായാലും ശരി, അവർ പൈസ പോലും വാങ്ങാതെ അവർ വിട്ടുപോയി. അങ്ങനെ ഇവർ നിരാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ തൊട്ടടുത്തൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പ്രയർ ഗ്രൂപ്പ് മെമ്പർ ചോദിക്കുകയാണ്, നിങ്ങൾ മണ്ടമ്മ, നിങ്ങൾ ഇത്രയായിട്ട് ഇത് തിരിച്ചറിവ് വെച്ചില്ലെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു, എന്താ ചെയ്യലെന്ന് ചോദിച്ചു. നമ്മുടെ ഇടവക്കാരനല്ലേ വട്ടായിലച്ചൻ, അച്ഛനല്ലേ അട്ടപ്പാടിയിലുള്ളത്, അവിടെ ചെന്നൊരു ധ്യാനം കൂടിക്കൂടെ. അങ്ങനെ 5 ദിവസ ധ്യാനത്തിന് സീറ്റ് കിട്ടില്ല, അത് ഉറപ്പാണ്, അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. പക്ഷേ വെള്ളിയാഴ്ചത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്ത് ചെയ്തു ഈ ചേട്ടൻ? ആ മുണ്ടൊക്കെ മാടിക്കുത്തി വെള്ളിയാഴ്ച അട്ടപ്പാടിക്ക് കയറി വന്നു. ആ നോക്കുമ്പോൾ നമ്മുടെ ഇടവക്കാർ, ഞാൻ ചെന്താ ചേട്ടാന്ന് ചോദിച്ചു, ഇതേപോലെ കുടുംബം തവിട്ട് പൊടിയായി കിടക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇച്ചിരി വെള്ളം അങ്ങ് വെഞ്ചിരിച്ച് തരട്ടെന്ന് ചോദിച്ചു. ഓ മതി മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ കർത്താവേ എന്ന് പറഞ്ഞു. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് ആ വെള്ളം അങ്ങോട്ട് വെഞ്ചിരിച്ച് ചേട്ടൻ്റെ കൊടുത്തു വിട്ടു. പ്രൈസ് ദ ലോർഡ്. വെള്ളം അങ്ങോട്ട് കൊടുത്തയച്ച് ഇവർ വെള്ളം കൊണ്ടുപോയി ആവേശത്തോടെ കെൻറ്റിലേക്ക് ഒറ്റ ഒഴിക്കൽ ആ പൊട്ടക്കണ്ടറിലേക്ക്. എൻ്റെ സഹോദരി സഹോദരന്മാര് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ 450 അടി വെള്ളം ഉയർന്നു പൊങ്ങിക്കിടക്കുക പാറയ്ക്കകത്ത്. എൻ്റെ പിതാവേ, എൻ്റെ ഇടവക്കാർക്ക് എന്നോട് വന്ന സ്നേഹത്തിന് കണക്കില്ല, പണ്ടൊരു വിലയുണ്ടായിരുന്നില്ല. ഇടവക്കാരും കേൾക്കണ്ട, ഇവിടെ ആരെങ്കിലും ഇടവക്കാരുണ്ടെങ്കിൽ വിളിച്ചു പറയരുത്. പ്രൈസ് ദ ലോർഡ്.
ആ സണ്ണിച്ചേട്ടനെ കൂട്ടരെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ തരക്കടില്ല. ഇപ്പോൾ കുറച്ച് പേർക്ക് വിശ്വാസമായാലും എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ സഹായം നേരിട്ട് തേടുന്നത്. എനിക്ക് വിശ്വാസമായില്ലല്ലോ, ചേട്ടൻ തന്നെ പറയുമ്പോൾ വിശ്വാസമായിക്കോളും. എൻ്റെ പേര് സണ്ണി പുലാപ്പറ്റയാണ്, സ്ഥലം പുലാപ്പറ്റ ഇടവക. ഞാനിക്കൊരു കിണറില്ലായിരുന്നു, ആ വീടിൻ്റെ അടുത്ത് പാറയാണ്. അപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, കിണർ കുത്തിയൊരു സംശയം. ഇപ്പോൾ ഒരാൾ ഗ്യാരണ്ടി ആയിട്ട് വെള്ളം കണ്ട പൈസ എന്നും പറഞ്ഞിട്ട് ഗ്യാരണ്ടി ആയിട്ട് കുത്താൻ വന്ന്. അപ്പോൾ അയാൾ വെള്ളം കിട്ടൂല, ഗ്യാരണ്ടി അല്ല, അയാളെ കൊണ്ട് കുത്തിച്ച്. എന്നിട്ട് 455 ഇവിടെ അടി വരെ താത്ത്. പക്ഷേ ആ വണ്ടിയുടെ ആ പൈപ്പ് കഴിഞ്ഞു അപ്പോഴത്തേക്ക്. എന്നിട്ട് പിന്നെ അവർ പോയിട്ട് വേറെ വണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞു, ഇതിൽ കുറച്ചുകൂടെ താഴ്ത്തിയ. അപ്പം ഞാൻ ആലോചിച്ചു നോക്കി, ഇപ്പം ഇനി വേറെ വണ്ടി കൂടെ വന്നാൽ പൈസ കണ്ടുപോകാനാവുമല്ലോ. ഇതൊക്കെ ചിലവുള്ള ഏർപ്പാടാണ്. മനസ്സിന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ധ്യാനിച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ കൊണ്ട്. അപ്പോ ചേട്ടൻ ചിന്തിച്ച്, ദൈവമേ ഈ വണ്ടികളെല്ലാം അങ്ങനെ കൊടുന്ന് കൊടുന്ന് ഇങ്ങനെ ചിലവ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നല്ലാതെ ഈ കള്ളിൽ താഴ്ത്തിക്ക് പോകണം, കാശ് ഇറങ്ങി പോകണം. അതുകൊണ്ട് നമുക്ക് വേറെ വല്ല വഴിയുണ്ടോ? അപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊരു പ്രേരണ കിട്ടി. അങ്ങനെ നേരെ അട്ടപ്പാടിക്ക് ഇങ്ങോട്ട് വന്ന്. ആ വെള്ളം കിട്ടാത്ത അവസ്ഥയല്ലേ, ഇവിടെ വരുമ്പോ വെള്ളം അവിടെ ഇല്ലല്ലോ. ആ വെള്ളം അവിടെ ഇല്ല, ഇവിടെ ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ട് കിണറ്റിലൊഴിച്ച്. അപ്പോൾ ഈ 2 മുമ്പ് ആ ബെല്ല് മഴയ്ക്ക് മുമ്പ് നോക്കുമ്പോഴത്തേനും ഈ 25 പൈപ്പ് ഇറക്കിയിട്ടുണ്ട്, എൻ്റെ PVC പൈപ്പ്. ബാക്കി അടിയിലേക്ക് പാറയാ, ആ പൈപ്പിൻ്റെ ഉള്ളിൽ വരെ വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പോൾ 430 ഇപ്പോൾ വെള്ളം 430 വെള്ളം ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും 25 താത്തി അപ്പൊ വെള്ളം എടുക്കുക. അതേമാതിരി ആ വെള്ളം ഇത് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വെള്ളം ഇല്ലാത്ത പാറയുടെ മുകളില് ഇവിടുന്ന് ചില വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് അങ്ങോട്ട് ഒറ്റ ഒഴിക്കല്. അപ്പൊ എന്തായി, 430 വെള്ളം മൊത്തം കിണറിന് താഴെയുണ്ട്. 455 അടി താഴെ, അതായത് 25 ഞങ്ങൾ താഴത്തേക്ക് ഇരുന്നാൽ വെള്ളം കിട്ടാവുന്ന വിധത്തില് അത്രയും വെള്ളം അങ്ങോട്ട് ഉയർന്നു അവിടെ ആ പാറപ്പുറത്ത്. ആ വെള്ളമായിട്ട് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നു. പിന്നെ വേറെ വണ്ടിയും വിളിക്കേണ്ടി വന്നില്ല. നീട്ടമുള്ള ഉറക്കം പറ. ഹല്ലേലൂയ്യ, പാറപ്പുറത്ത് ഒരു അത്ഭുതം അങ്ങോട്ട് ചെയ്ത്. പ്രൈസ് ദ ലോർഡ്. ആ വെള്ളം ഇതാന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നോക്കിയേ, ആ കുപ്പിക്ക് അത് വെള്ളം എടുത്ത് വന്ന് അവിടെ കൊണ്ട് വെച്ചിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് നോക്കി, ഒരൊറ്റ ആശ്രം വെള്ളം ഇച്ചിരി ആശീർവദിച്ച് കൊടുത്തയച്ചുള്ളൂ. അത് കുടിച്ച് ആ മണ്ടം പാറയിൽ വെള്ളം തന്നെ പൊട്ടി ഒഴുകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പം എൻ്റെ ഇടവകയിൽ എല്ലാ 2 വലിയ വചനപ്രഘോഷണവും ധ്യാനവും അവിടെ എല്ലാ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാ പ്രദേശത്തും ഉണർന്നിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വിചാരിക്കുന്നില്ല, ജനങ്ങൾ ഒരു ആത്മീയ കാര്യത്തിൽ ബോധ്യം കിട്ടിയവരാൻ എന്ത് ത്യാഗവും സഹിച്ച് അവരവിടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ത്യാഗം എടുക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ്യ. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ അധികാരം, ജനങ്ങളെ ആശീർവദിക്കാനുള്ള ഈ അധികാരം, ഇത് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒരു കളക്ടറോ ആശീർവദിച്ച് ഇങ്ങനെ വരുമെന്ന് ബൈബിളിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എന്താ ആശീർവദിച്ച് കൈയൊക്കെ ചിലപ്പോൾ ക്ഷീണിച്ച് പോകുമായിരിക്കും. അല്ലാതെ ഇങ്ങനെ അത് തകർച്ചയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അടിയന്തര സഹായം എത്തിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യമുള്ള ഒരാൾ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു അച്ഛൻ ആശീർവദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് സംഖ്യ 6:27 പഠിപ്പിച്ചത്. സംഖ്യ 6:27 പഠിപ്പിക്കുകയാണ്, അപ്പോൾ ഞാനും അവനെ ആശീർവദിക്കും. സംഖ്യയുടെ പുസ്തകം 6 അവസാനത്തെ പാരഗ്രാഫ് മുഴുവനും പുരോഹിതന്റെ ആശീർവാദത്തെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. പുരോഹിതൻ ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ച് ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ നാമം ഉറപ്പിച്ച് ആശീർവദിക്കുമ്പോൾ ദൈവം സന്ദർശിച്ച് അവരെ അങ്ങ് ആശീർവദിക്കും. അങ്ങനെയുള്ള ഉന്നതമായ ഒരു ജീവിതമാണ് പൗരോഹിത്യത്തിൻ്റെ ജീവിതം. ഉറക്കെ പറ ഹല്ലേലൂയ്യ. കുറച്ചുകൂടെ ഉറക്കെ പറ ഹല്ലേലൂയ്യ. ഇപ്പം നമ്മൾ തുടർന്ന് ഈ ഒരു അധികാരം, ജനങ്ങളെയും ദേശത്തെയും വംശത്തെയും കുടുംബങ്ങളെയും ആശീർവദിക്കാനുള്ള ആ അധികാരം ഉപയോഗിച്ച് ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്, കുടുംബങ്ങൾ, ഈ ദേശത്തെ എല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിക്കും. കോട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു ആശീർവാദം നടത്തിയത് ഓർക്കുന്നുണ്ട്. കോട്ടപ്പുറം ഇന്നലെ ഒരു നമ്മുടെ ഒരു ചേട്ടൻ വന്നില്ലേ, ആ ചേട്ടൻ്റെ പേരാണ് ആൻ്റണി ചേട്ടൻ. ആ ദിവസം വന്ന് തളർന്നു കിടന്ന ആനണ്ടി ചേട്ടൻ, ആ ആനണ്ടി ചേട്ടൻ കൊടുങ്ങല്ലൂർ ദേശക്കാരനാണ്, കോട്ടപ്പുറം രൂപതയിലെ വ്യക്തിയാണ് ആ ആനണ്ടി ചേട്ടൻ. ആ ആനണ്ടി ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആനണ്ടി ചേട്ടൻ പറഞ്ഞെങ്ങനെയാണ്, ആ കോട്ടപ്പുറം മാർക്കറ്റിൽ അന്ന് കൺവെൻഷന് ഞാൻ ചെല്ലുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർക്കറ്റിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ കൂടിക്കൊണ്ട് തട്ടിയിട്ട് വലിയൊരു ഒരു 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 വേസ്റ്റ് കൂമ്പാരം ഒരു സൈഡിൽ, ഒരു ഭാഗത്ത് കോട്ടപ്പുറം മാർക്കറ്റ്, അതിൻ്റെ ഒരു ഭാഗത്ത് കൺവെൻഷൻ, കോട്ടപ്പുറം മാർക്കറ്റ് കൺവെൻഷൻ. അങ്ങനെ മാർക്കറ്റ് കൺവെൻഷൻ അവിടെ നടക്കുന്ന സമയത്ത് അവസാന ദിവസം ഇങ്ങനെ ഒരു പ്രേരണ കിട്ടി. കുറേ അച്ഛന്മാരുണ്ട്. അവസാന ദിവസം ഇങ്ങനെ ഒരു പ്രേരണ കിട്ടി. ആ പ്രേരണ ഇതാണ്, ഈ ദേശത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി കുരിശിൻ്റെ അടയാളത്തിൽ ഒരു ആശീർവാദം കൊടുക്കാൻ. അപ്പോൾ ഈ ദേശത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ഈ ദേശം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ദേശം ഉയർച്ച പ്രാപിക്കട്ടെ, ദേശത്ത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദേശത്തിൻ്റെ ബന്ധനം അഴിച്ച് ഒരാശീർവാദം കോട്ടപ്പുറം മാർക്കറ്റിന് കൊടുത്ത്. എന്താ സ്ഥിതി എന്നറിയോ? ഈ ആശീർവാദം കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ, ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്ര ഗവേഷകന്മാരും പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടി ഓടി അവിടെ എത്തി. അവർ പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്നിട്ട് അവർ കുഴിക്കുന്നു, മാന്തുന്നു, നോക്കുന്നു. അവർ പറഞ്ഞു ഇത് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് ഇത് ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ഒരു മുസിരീസ് പദ്ധതി അവിടെ പ്രഖ്യാപിച്ചു. മുസിരീസ്, മുസിരീസ് എന്ന് പറഞ്ഞാൽ കൊടുങ്കല്ലൂർ പദ്ധതി ആയിരിക്കണം അല്ലേ? ഒരു മുസിരീസ് പദ്ധതി, എത്ര 300 കോടിയുടെയോ 215 കോടിയുടെയോ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതി അങ്ങോട്ട് പ്രവർത്തിച്ച് ഇപ്പം നമ്മളെ കോട്ടപ്പുറം ചെന്ന് നോക്കിയാൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു ഒരു വ്യത്യാസപ്പെട്ട അതിമനോഹരമായൊരു പ്രദേശമായി. റോഡുകളും പാർക്കുകളും ഗ്രാഹ എല്ലാം കൊണ്ട് അങ്ങനെ നിറഞ്ഞ് ഇത്രയും കോടികൾ മുടക്കിയതല്ലേ, മനോഹരമായിരിക്കുകയാണ്. അത് ഇന്ത്യ പ്രധാനമന്ത്രി വന്നിട്ടാണത് ബാക്കി കാര്യങ്ങളുടെ പ്രൊസീജിയർ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അന്നത് പറയാനൊരു സമയമില്ലാത്തതുകൊണ്ട് അന്ന് നമ്മളത് പറയേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. മുസിരീസ് പദ്ധതി പഠിക്കുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനത്തുള്ള കാര്യങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരെങ്കിൽ അവർക്കത് അറിയാൻ പറ്റും. മുസിരീസ് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതവർ വന്ന് ബാക്കി അവരുടെ നേതൃത്വത്തിൽ, ചരിത്ര ഗവേഷകരുടെ നേതൃത്വത്തിൽ അതെല്ലാം അവിടെ മനോഹരമായി പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു ദേശത്തെ, അപ്പോൾ ഇന്ന് ആ അന്നണിച്ചേട്ടൻ പറയാമായിരുന്നു അന്ന് ആരാധനയുടെ സമാപനത്തിൽ, ഈ ദേശത്തിന് മേലെ ബന്ധനം അഴിയട്ടെ, ഈ ദേശം അനുഗ്രഹിക്കുന്നു, ഈ ദേശം എല്ലാവരും വളരെ താല്പര്യപൂർവ്വം നോക്കുന്ന ദേശമായി മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അന്നണിച്ചേട്ടൻ പറയാമായിരുന്നു അതൊക്കെ വെറുതെ വിടുവ പറയുന്നതാണെന്നാണ് ഞാൻ ചിന്തിച്ചതെന്ന് അദ്ദേഹം അത് ഏറ്റു പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ ഇന്ന് ആ ദേശത്തുള്ളവർക്ക് ഒരച്ഛൻ പറഞ്ഞാൽ അതിന് വിലയുണ്ടെന്ന് നല്ല ബോധ്യം. ഉറക്കെ പറ, ഹല്ലേലൂയ്യ.